എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കൂടപ്പിറപ്പുകൾക്കാണ് ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും അറിയുന്നുണ്ട്. വയനാട്ടിൽ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് ആഘാതത്തോടു കൂടിയാണ് പ്രകൃതി നമ്മളെ ചതിച്ചിരിക്കുന്നത്. ആരെയാണ് പരിഭവം, ആരോടാണ് പറയണ്ടേ, അല്ലെങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്നൊന്നും മനസ്സിലാവണില്ല. കാര്യം പ്രകൃതിയെ നമ്മൾ ദ്രോഹിച്ചതിന് പ്രകൃതി തിരിച്ച് ചെയ്തതാണോ, വിധിയുടെ വിളയാട്ടാണോ, എന്താണ് എന്ന് സംഭവിച്ചുകൊണ്ടിരിക്കണതെന്നൊന്നും അറിയുന്നില്ല. പക്ഷെ എന്നാലും എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലായിടത്തും അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഏറ്റവും ഡേഞ്ചറായിട്ടിരിക്കുന്നത് വെള്ളക്കെട്ടുകളാണ്. ഇലക്ട്രിക് ലൈന് പൊട്ടി വീണുമ്പോൾ നമ്മൾ കാണില്ല. കുഞ്ഞുമക്കൾക്കാണ് വെള്ളം കാണുമ്പോൾ എപ്പോഴും കളിക്കാനായിട്ടൊക്കെ ആവേശം തോന്നുക. ദൈവം വിചാരിച്ചിട്ട് അവരിത്തിരി കരഞ്ഞാലും കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ സമ്മതിക്കാതിരിക്കുക. ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമുക്കൊന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല. കറണ്ട് വന്നിട്ട് ടി വി നോക്കുമ്പോഴാണ് ഫോണൊക്കെ ഓഫായിരുന്നു. എങ്ങനെ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ TV ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇത്രയും വലിയൊരു ദുരന്തമാണോ നമ്മുടെ നാട്ടിൽ നടന്നേക്കുന്നേ എന്ന് വിചാരിച്ചിട്ട് ഒത്തിരി വിഷമിക്കുന്നുണ്ട്. ഇപ്പോൾ വാർത്ത കാണുമ്പോഴത്തേനും കണ്ണ് നനഞ്ഞു പോവുകയാണ്. കാര്യം ഒരു കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പാരൻസ് നഷ്ടപ്പെട്ടിട്ട് മക്കൾ മാത്രം ബാക്കിയായിട്ടുണ്ട്. മക്കൾ നഷ്ടപ്പെട്ടിട്ട് പാരൻസ് ബാക്കിയായിട്ടുണ്ട്. ഈ വേദനയൊക്കെ ഈ ജന്മത്തിൽ ഇനി അവരെപ്പം മറക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു രാത്രിയിൽ കിടന്നുറങ്ങുന്നത് വരെ നമ്മൾ എത്രയോ കാലങ്ങളായി കെട്ടിപ്പടുത്ത ഒരുപാട് സ്വപ്നങ്ങളായിട്ട് കിടന്നുറങ്ങിയവർ പലരും രാവിലെ ആകുമ്പോഴത്തേനും ഭൂമിയിലില്ല. പലർക്കും ഉടുത്ത ഡ്രസ്സാലെ ഇറങ്ങി ഓടേണ്ട അവസ്ഥ വന്നു. നമ്മൾ എന്തിനാണ് അല്ലേ എല്ലാം കെട്ടിപ്പിടിച്ച് ഒതുക്കി വയ്ക്കാനായിട്ട് ഭൂമിയിൽ ഇങ്ങനെ എല്ലാവരും ശ്രമിക്കുന്നു അല്ലേ? പക്ഷേ ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാരെന്ന് ചിന്തിക്കുമ്പോൾ ഗീതയിലെ ഒരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്, മത്സരിക്കുന്നത് എന്തിനു നാം അമൃത. എന്നിട്ടും മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. ഒരു വശത്ത് ഭൂമി നമ്മളെ പ്രകൃതി നമ്മളെ പരീക്ഷിച്ച് പരീക്ഷണം തന്ന് വേദനിപ്പിച്ച് ഓരോ അനുഭവങ്ങളും നമ്മുടെ മുന്നിൽ നേർക്കാഴ്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതേ ലോകത്ത് മറുവശത്ത് വേറെയും സംഭവിക്കുന്നുണ്ട്. എന്താ, ജീവിത സാഹചര്യം വളരെ മോശമായിട്ട് ആരുടെ കയ്യിൽ നിന്നെങ്കിലും ഇത്തിരി കാശോ എന്തെങ്കിലും കടമായിട്ട് വാങ്ങിച്ചിട്ട് കൃത്യസമയത്ത് അത് കൊടുക്കാൻ പറ്റാതിരിക്കുന്ന എത്രയോ ഫാമിലിയെ ആൾക്കാർ ചൂഷണം ചെയ്യുന്നുണ്ട്. ഭീഷണിപ്പെടുത്തിയിട്ടും മാനസികമായിട്ട് തളർത്തിയിട്ടും അവരെ ജീവിക്കാൻ പോലും പ്രേരിപ്പിക്കാത്ത, ആയുസ് പോലും തീർന്നിട്ടില്ലാത്തവരെ മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന എത്രയോ ഘടകങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് മനുഷ്യന് ഒരു കാലത്തും പിടികിട്ടുന്നില്ല. ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പറയും എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണേ, മറുവശത്ത് ഇതും ചെയ്തു കൂട്ടുന്നത് മനുഷ്യന്മാർ തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിൽ ഇത്തിരി കരുണയുള്ളവരായിട്ടിരിക്കണം അല്ലേ? നമ്മളെ കൊണ്ട് ആർക്കും ഒരു വിഷമം വരരുത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമ്പം നമ്മളെ കൊണ്ട് ഇനി ഒന്നും പറ്റണില്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാനൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിലും നമ്മളായിട്ട് ആരും ദ്രോഹിക്കാനെങ്കിലും ഇരിക്കേണ്ട എന്നുള്ളതെങ്കിലും നമ്മൾ ചിന്തിക്കണം അല്ലേ? വളരെ വിഷമം തോന്നുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. എല്ലാവരും എനിക്കറിയാം നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാവരും ചെയ്യും സഹായങ്ങൾ. പറ്റുന്ന ഒരു കുഞ്ഞു സഹായം അല്ലേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് എന്നങ്ങനെ ചിന്തിക്കേണ്ട. ഇപ്പം നമ്മൾ ചെയ്യുന്ന എന്ത് കുഞ്ഞു സഹായമാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസം തന്നെയാണ്. എത്ര കുഞ്ഞു സഹായങ്ങളാണെങ്കിലും പലതുള്ളി പെരുവെള്ളം എന്നല്ലേ പറയാം. അർഹതപ്പെട്ട കൈകളിലൂടെ തന്നെ അവിടെ എത്തിക്കാൻ ശ്രമിക്കുക. അവിടെ കിട്ടുന്നുള്ള പരിപൂർണ വിശ്വാസമുള്ള കൈകളിലൂടെ തന്നെ എത്തിക്കാൻ ശ്രമിക്കുക. കാര്യം കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ എത്തിച്ച സഹായം അവിടെ എത്തിയിട്ടില്ല, പലരും അതിനെപ്പോലും ചൂഷണം ചെയ്തു. എന്ത് മനസാക്ഷിയില്ലാത്ത മനുഷ്യന്മാരാണ് നമ്മുടെ ലോകത്ത് എന്ന് ചിന്തിക്കും. അതിനേക്കാളേറെ വിഷമം തോന്നുകയാണ്. കാര്യം ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ആഹാരത്തിൽ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഒരവസ്ഥ പോലും നമ്മുടെ നാട്ടിലുണ്ടായി എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഇത്രയും ക്രൂരനാണോ? ഇത്രയും ക്രൂരത കാണിക്കുന്ന മനുഷ്യനെ ദൈവം ശിക്ഷിക്കുമ്പോൾ അതിൽ എത്ര നിരപരാധികൾ കൂടി അതിന് ശിക്ഷയ്ക്ക് പാത്രമായി എന്നുള്ളതാണ് വേറൊരു കാര്യം വരുന്നത്. അപ്പം ഞാനിപ്പം ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അവർക്ക് ഹോസ്പിറ്റലും കൂടി ഉള്ളതാണ്. അപ്പം അവിടെ നിന്ന് ഡോക്ടേഴ്സും നേഴ്സും വൈദ്യസഹായവും കൂടി ഇവർ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കുമ്പം തീർച്ചയായും അവിടെ കറക്റ്റ് എത്തുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലൂടെയാണ് എൻ്റെ സഹായം ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാവരും ചെയ്യുന്ന എനിക്കറിയാം. കാര്യം എല്ലാവരും എന്നെ പോലെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയല്ലേ ഭൂമിയിൽ ഏറെക്കുറെ. അപ്പം
ഇത്ര മാത്രമേ ഉള്ളൂ, ചെറിയ സഹായമല്ലേ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ എന്നൊന്നും ആരും ചിന്തിക്കരുത്. ഇപ്പം ആ ചെറിയ സഹായം പോലും അവരുടെ കൈകളിൽ എത്തുമ്പോൾ അത് വലിയ സഹായമാണ്. നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ മനുഷ്യനായിട്ട് ഇത്രയും വർഷം ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ നമുക്ക് എന്നും എക്കാലത്തും ഓർത്തെടുത്ത് മനസ്സിനെ ഇത്തിരിയെങ്കിലും ആശ്വസിപ്പിക്കാൻ, നമുക്ക് തന്നെ നമ്മളോട് അഭിമാനം തോന്നിപ്പിക്കാൻ പറ്റിയ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പം മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത എല്ലാവരും അവരെ സഹായിക്കണം, അവരുടെ കൂടെ നിൽക്കണം, അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കാളികളാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും സേഫായിട്ടിരിക്കണം.